ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളും ഇതിഹാസ താരവുമായ MS ധോണി വിരമിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വർഷം പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയം വൈകിട്ടോടെ ക്രിക്കറ്റ് പ്രേമികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ കുപ്പാഴം അഴിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ധോണിക്ക് പിന്നാലെ സുരേഷ് റെയ്നയും വിരമിക്കുന്നതായി അറിയിച്ചിരുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് റെയ്നയും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 2019 ഇംഗ്ലണ്ടിൽ നടന്ന ICC ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയാണ് ധോണി അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ഈ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. വളരെ അപൂർവമായി മാത്രം വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിക്കറ്റർ കൂടിയാണ് ധോണി. ക്യാപ്റ്റനായിരിക്കെ അദ്ദേഹം ഉൾപ്പെട്ട ചില വിവാദങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഒരു പിടി യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ക്യാപ്റ്റൻ എന്ന നിലയിൽ ലോകൻ മുഴുവൻ വാഴ്ത്തുന്ന നായകൻ കൂടിയാണ് ധോണി. എന്നാൽ ചില സീനിയർ താരങ്ങളുടെ വെട്ടിനിരത്തലുകളുടെ പേരിൽ അദ്ദേഹം പ്രതിക്കൂട്ടിലായിട്ടുണ്ട്. ഇതിഹാസ താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കർ, വീരേന്ദ്ര സെവാഗ്, ഗൗതം ഗംഭീർ എന്നിവരെ ടീമിൽ നിന്നും തടഞ്ഞതിന്റെ പേരിൽ വിവാദത്തിലായിരുന്നു ധോണി. 2012 ഓസ്ട്രേലിയയിൽ നടന്ന CB സീരീസ് ഏകദിന പരമ്പരയിലായിരുന്നു ധോണി കടുപ്പം വരെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. സച്ചിൻ, സെവാഗ്, ഗംഭീർ എന്നിവർ ഒരുമിച്ച് കളിക്കില്ലെന്നും ഇവരെ പരമ്പരയിൽ റൊട്ടേറ്റ് ചെയ്യുമെന്നുമായിരുന്നു ധോണിയുടെ വാക്കുകൾ. ഈ പരീക്ഷണം ദുരന്തത്തിലാണ് കലാശിച്ചത്. 8 3 മാത്രമേ ഇന്ത്യക്ക് വിജയിക്കാനായുള്ളൂ. ഓസീസിനെതിരായ മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം 3 സീനിയർ താരങ്ങളും ഇനി ഒരുമിച്ച് ടീമിനുണ്ടാവില്ല എന്ന് ധോണി പറഞ്ഞു. ഫീൽഡിംഗിൽ ഇവർക്ക് വേഗം കുറവാണെന്നും ഇത് കാരണം 20 ടീമിന് അധികമായി വഴങ്ങേണ്ടി വരുന്നതായും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു. എന്നാൽ ഇത് സെവാഗ് നിരസിക്കുകയും ചെയ്തിരുന്നു. ധോണി എന്താണ് പറഞ്ഞതെന്നും മാധ്യമങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും എനിക്കറിയില്ല. അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ട് ടീമിനൊപ്പം ഈടുവരെ എത്തിയിരിക്കുന്ന യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ധോണി ഞങ്ങളോട് പറഞ്ഞതെന്ന് വീര് വ്യക്തമാക്കി. ധോണിയുടെ അന്നത്തെ തീരുമാനത്തെ ഗംഭീറും പിന്നീട് വിമർശിച്ചിരുന്നു. 2016 ICC 2020 ലോകകപ്പിൽ നിന്നും ഇന്ത്യ പുറത്തായ ശേഷമുള്ള ധോണിയുടെ വാർത്താ സമ്മേളനം നാടകീയ സംഭവങ്ങൾക്ക് വേദിയായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തന്റെ ഭാവിയെക്കുറിച്ച് ഒരു ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ധോണിയെ ചൊടിപ്പിക്കുകയായിരുന്നു. ഈ ചോദ്യത്തിന് പിന്നാലെ സാമുവൽ ഫാരിസ് എന്ന മാധ്യമപ്രവർത്തകൻ ധോണി തന്റെ അടുക്കലേക്ക് വിളിക്കുകയും അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ടിരി സംസാരിക്കുകയുമായിരുന്നു. ഫാരിസിന് ധോണി അടുത്തിരുത്തിയ ശേഷം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഞാൻ വിരമിക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്. എന്നാൽ അതിന് വേണ്ട എന്നാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. ഒരു ഇന്ത്യൻ മാധ്യമപ്രവർത്തനാണെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന മകനോ സഹോദരനോ നിങ്ങൾക്കുണ്ടായെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ അയോഗ്യനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ചോദ്യത്തിനും ഫാരിസ് ഇല്ല എന്നാണ് ഉത്തരം നൽകിയത്. തുടർന്ന് എൻ്റെ ഓട്ടം എങ്ങനെയുണ്ടെന്നായി ധോണിയുടെ ചോദ്യം. അതിനും ഫാരിസ് നല്ല വേഗമുണ്ടെന്ന് ഉത്തരം നൽകി. അപ്പോൾ ധോണി എടുത്ത പോലെ ചോദിച്ചത് 2019 ലോകകപ്പ് വരെ എനിക്ക് ക്രിക്കറ്റിൽ തുടരാൻ കഴിയുമെന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന്. അതിനും യെസ് എന്ന ഉത്തരം പറഞ്ഞപ്പോൾ ധോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്ന്. 2015 മിർപൂരിൽ നടന്ന ഒരു ഏകദിന മത്സരത്തിനിടെ ധോണിയും ബംഗ്ലാദേശിന്റെ അരങ്ങേറ്റക്കാരനായ പേസർ മുസ്തഫീസ് റഹ്മാനും തമ്മിലുള്ള ഏറ്റുമുട്ടലും വിവാദമായിരുന്നു. ഇന്ത്യയുടെ റൺ ചേസിനിടെ 25 സംഭവം. 308 വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത്. മുസ്തഫിസൂറിന്റെ ഓവറിൽ മിഡ് ഓഫിലേക്ക് ഷോട്ട് കളിച്ച് ധോണി സിംഗിളിനായി ഓടി. ഇതിനിടെ മുസ്തഫിസൂർ ധോണിയുടെ റണ്ണിംഗ് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ വഴിയിൽ വന്ന് നിൽക്കുകയായിരുന്നു. ധോണി ഓട്ടം തുടരുകയും തനിക്ക് തടസ്സമായി നിന്ന മുസ്തഫിസൂറിനെ കൈമുട്ടുകൊണ്ട് ഇടിച്ചു മാറ്റുകയുമായിരുന്നു. മുസ്തഫിസൂർ തെറിച്ചു പോവുകയും ചെയ്തോളൂ. തുടർന്ന് അമ്പയർ ഇടപെട്ടപ്പോൾ ധോണി ഒരു ചിരിയോടെ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. മത്സരശേഷം ധോണിക്ക് 75% മാച്ച് ഫീസായി പിഴ ചുമത്തിയിരുന്നു. മുസ്തഫിസൂറിന് 50% പിഴയായി അടയ്ക്കേണ്ടി വന്നത്.